നവംബർ 1 മുതൽ 30 വരെ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യുന്നതിനും നിലവിൽ വോട്ടർമാരായവർക്ക് മേൽവിലാസം മാറ്റുന്നതിനും അവസരം ലഭിക്കുന്നതാണ്. 2022 ജനുവരി 1 18 വയസ്സ് തികയുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. ഇതിനായി വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്പ് വഴിയും വോട്ടേഴ്സ് പോർട്ടൽ വെബ്സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആദ്യ പേജിൽ ടച്ച് ചെയ്യുമ്പോൾ വിവിധ ഓപ്ഷനുകൾ ഉള്ള ഒരു പേജ് ലഭിക്കുന്നതാണ്. അതിൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. തുടർന്ന് വരുന്ന പേജിൽ പുതിയതായി പേര് ചേർക്കേണ്ടവർ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫോം ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അടുത്ത പേജിൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ അഥവാ വോട്ടർ റിസൈഡിംഗ് ഇൻ ഇന്ത്യ, ഓവർസീസ് വോട്ടർ രജിസ്ട്രേഷൻ എന്നീ ഓപ്ഷനുകൾ കാണാം. ഇന്ത്യയിൽ താമസിക്കുന്നവർ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ അഥവാ വോട്ടർ റിസൈഡിംഗ് ഇൻ ഇന്ത്യ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. തുടർന്ന് വരുന്ന പേജിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് കാണാം. അവസാനം കാണുന്ന ലൈഫ് സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. തുടർന്ന് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ പേജ് കാണാം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ഒ ടി പി അമർത്തുക. ലഭിക്കുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആരു അപ്ലൈ ഫോർ വോട്ടർ ഐ ഡി ഫസ്റ്റ് ടൈം എന്ന ചോദ്യം കാണാം. പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ യെസ് സെലക്ട് ചെയ്യണം. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അടുത്ത പേജിൽ ആരു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന ചോദ്യം കാണാം. ഇന്ത്യയിൽ താമസിക്കുന്നവർ യെസ് ഐ എം എ സിറ്റിസൺ റിസൈഡിംഗ് ഇൻ ഇന്ത്യ സെലക്ട് ചെയ്യണം. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അടുത്ത പേജിൽ സംസ്ഥാനം, ജനനതീയതി എന്നിവ ചേർത്ത് ജനനതീയതി തെളിയിക്കുന്ന രേഖയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. തുടർന്ന് വരുന്ന പേജിൽ പേര് ചേർക്കേണ്ടയാളുടെ ഫോട്ടോ, പേര് വിവരങ്ങൾ എന്നിവ കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അടുത്ത പേജിൽ പേര് ചേർക്കേണ്ടയാളുടെ വോട്ടർ പട്ടികയിൽ പേരുള്ള അടുത്ത ബന്ധുവിന്റെ പേര്, വോട്ടർ ഐ ഡി നമ്പർ എന്നിവ നൽകി നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. തുടർന്ന് വരുന്ന പേജിൽ അഡ്രസ്, വീട്ടു നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകി നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അവസാന പേജ് ഡിക്ലറേഷൻ പേജാണ്. തീയതി ടൈപ്പ് ചെയ്ത് ഡൺ ബട്ടൺ അമർത്തുക. ഇതോടെ പേര് ചേർക്കാനുള്ള അപേക്ഷ സബ്മിറ്റ് ആകുന്നതാണ്.